അക്കാലം അത്രയും അല്ലാതിരുന്ന ഒരു ഭൂമികയേറ്റ കുറ്റം, പൊടുന്നനെ മഹാപരാധം, മലകയറ്റം, മണ്ണളക്കൽ, വിജിലൻസ് കേസടക്കം പൂട്ടാൻ നോക്കിയിട്ടും സഭയിൽ മുഖ്യമന്ത്രി ശബ്ദമുയർത്തി വിരട്ടിയിട്ടും സഭയിൽ മൈക്കോഫാക്കി വാക്കുവിലക്കിയിട്ടും തരിമ്പിനൊന്നും വിറയ്ക്കാതെ മാത്യു കൊഴിൽനാടൻ മാസപ്പടി തുടർച്ചയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്നെയാണ്. ഒരു കാലവും ക്ഷയിക്കാത്ത കരിമണൽ കർത്തായുടെ അനന്തകോടി ഖജാനയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത പണിക്കീട്ട് കാശ് എന്തിനാണ് എന്ന ചോദ്യത്തിന് വാർത്താസമ്മേളന പരമ്പരകളിലൂടെ രേഖകൾ നിരത്തി മാത്യുവിന്റെ ആരോപണങ്ങൾ ആധികാരികമാണ്. എന്തെങ്കിലും കനത്തിന് തിരിച്ചു കിട്ടാത്തൊരു നഷ്ടക്കുള്ള ഒരു കഴുത്തറപ്പൻ കച്ചവടക്കാരനും 10 പൈസ ആറ്റിൽ കളയില്ല എന്ന ആഗോള ബിസിനസ് പ്രമാണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്യു ആരോപിക്കുന്നു, കിട്ടിയ കോടികൾക്ക് പല കോടി ഇരട്ടിയില്ല, കരിമണൽ വിളഞ്ഞുപൂത്ത് ഏക്കർ കണക്കിന് ഭൂമി കർത്താവിൻ്റെ അക്ഷയ ഖജനാവിലേക്ക് മുതൽ കൂട്ടാൻ അവിശുദ്ധ ഇടനിലയിൽ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി. അന്നാർത്തിപൂണ്ട ആവശ്യം റവന്യൂ വകുപ്പും ജില്ലാ സമിതിയും ഒന്നല്ല, പലയാവർത്തി മുഖത്തേക്കെറിഞ്ഞപ്പോൾ മുതലാളിക്ക് വേദനിച്ചപ്പോൾ കർത്താവിന് കരിമണൽ രക്ഷകനായി അവതരിച്ചത് വിജയനാണെന്ന സാമാജിക ആകാശത്തേക്കൊരു രാഷ്ട്രീയ വെടിവെക്കലല്ല, വല്ലാത്തൊരു വ്യഗ്രതയിൽ വകുപ്പേതരമായി കർത്താവിന് വേണ്ടി മാത്രം വിളിച്ചൊരു വട്ടമേശയോഗം. അതിൽ ഭൂപരിഷ്കരണ നിയമത്തിന് അണ്ണാക്കിൽ ഒരു ആപ്പടിച്ച് മിനിറ്റ്സ് അടക്കം പുറത്തുവിട്ടാണ് വെല്ലുവിളി ഏറ്റെടുക്കുമോ സി പി എം? ഭാസ്കര പട്ടേലിനെ പോലെ ഒരു മുതലാളി പ്രമാണി വാരിയെറിഞ്ഞ് കോടികളിൽ ഏറിയ പങ്കും ഒരു വിധേയനെ പോലെ വാങ്ങിയത് പിണറായി വിജയനാണെന്ന ആരോപണത്തിനെതിരെ ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുക്കുമോ മുഖ്യമന്ത്രി? അല്ലെങ്കിലും അടിമുടി ഉടായ്പ് നിറഞ്ഞൊരു പേപ്പർ കമ്പനിക്ക് വേണ്ടി കോർപ്പറേറ്റ് ന്യായമുറയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീറോടെ വാദിച്ച് എ കെ ബാലൻ, ഇ പി ജയരാജൻ അഴിമതി ആരോപണത്തിന്റെ മൂർച്ചയുള്ള മൂന മുഖ്യമന്ത്രിയുടെ മൂർധാവ് ലാഞ്ഞുതട്ടുമ്പോൾ മിണ്ടാട്ടമില്ലെങ്കിൽ കഷ്ടമാണ്. ദാ ഇന്നലെയാണ് ഒരു കിഴക്കമ്പല മുതലാളി സ്റ്റേജ് കെട്ടി വിരട്ടുന്നു, എന്നെ പിടിച്ചകത്തിട്ടാൽ ആഴ്ചയൊന്ന് പൂർത്തിയാകും മുൻപ് മുഖ്യമന്ത്രിയുടെ പുത്രിയെ പിടിച്ചകത്താക്കാനുള്ള ആറ്റം ബോംബ് എന്നാണ് ബ്ലാക്ക് മെയിലിംഗ്. അതിനോട് പാർട്ടി സെക്രട്ടറി ഒന്നും പറയണ്ട, ഏതെങ്കിലും ഒരു ലോക്കൽ സെക്രട്ടറിയെങ്കിലും എന്നാലൊന്ന് കാണണം, പോയി പടുനാക്കു സാബു സാറേ എന്നൊരു രണ്ടു വാക്ക് പേടിയില്ല എന്ന് മിണ്ടണം സഖാക്കളെ. ഇനി അന്വേഷണമാണെങ്കിൽ 2019 റെയ്ഡും തുടർന്ന് ഉടായ്പകൾ അത്രയും ഈടിക്കടക്കം സകലമാന ഏജൻസികൾക്കും അറിയാമായിരുന്നിട്ടും ഈ അടുത്ത കാലത്ത് വാർത്താ തലക്കെട്ടാകും വരിക്കാലം അത്രയും ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ ഗുരുതര ഡേറ്റകൾ പൂതലിച്ചു കിടന്നെങ്കിൽ രാഷ്ട്രീയാതീത അധമക്കൂട്ട് നാറുന്ന ഒരു അടിപ്പാതയും അവിടെ ഒരു തുരങ്ക വഴിയും ആവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതെന്താണെങ്കിലും ജനം തിരഞ്ഞെടുത്ത എം എൽ എ ആധികാരിക രേഖാബലത്തിൽ കേരളത്തോട് പറയുന്ന മുതലാളിച്ചങ്ങാത്ത അഴിമതി ആരോപണത്തിന് ക്ലീഷെ ഡയലോഗും പഴംപുരാണവും അല്ലാതെ ക്ലാരിറ്റിയുള്ള മറുപടി ഇല്ലെങ്കിൽ മാത്യു അല്ല റാൻമൂളാൻ മനസ്സില്ലാത്ത നാട്ടുകാർ പറയില്ലേ മുഖ്യമന്ത്രി ആ കൈകൾ അശുദ്ധമാണ്, അതിൽ തീരദേശ ഒറ്റുകാരൻ്റെ കരിമണൽ കറയാണ്, മടിയിൽ ശതകോടി കനമാണ്. പ്രിയപ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.